ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ് എസ് സി ജി ഡി പരീക്ഷയുടെ ജനറൽ നോളജ് ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ആണ് ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി പത്തൊമ്പത് മൂന്നാം മാസം നടന്നിട്ടുള്ള ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതായിരുന്നു സോ എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളൊന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം മോസ്റ്റ് ക്ലാസിക്കൽ ഡാൻസസ് ഓഫ് ഇന്ത്യ കമ്പൈൻ ത്രീ മെയിൻ ഫേസറ്റ്സ് നെയ്മലി ഭാവ രാഘ ആൻഡ് ഡാഷ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസിൽ പ്രധാനമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഭാവ രാഘ നെക്സ്റ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നാല് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് സ്വാസര താള മല ആൻഡ് സോപാന എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ആ നെക്സ്റ്റ് ടേം എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി താളമാണ് അപ്പോൾ പ്രധാനപ്പെട്ടുള്ള ഭാഗങ്ങൾ ഭാവം രാഗം താളം ഇതിൽ ഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്രഷനാണ് നെക്സ്റ്റ് രാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡാൻസിൽ ഉപയോഗിക്കുന്ന മെലഡി അവിടുത്തെ സോങ് എന്നാണ് നെക്സ്റ്റ് താളം റിതം അല്ലെങ്കിൽ സമയം എന്നും പറയാറുണ്ട് അടുത്ത ചോദ്യം ഹൗ മെനി മെമ്പേഴ്സ് വേർ ദർ ഇൻ ദ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ദാറ്റ് റോട്ട് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ക്വസ്റ്റൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയപ്പം ഈ ഒരു അസംബ്ലിയിൽ എത്ര പേരായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ നമുക്കറിയാം ഈ ഒരു അസംബ്ലി തുടങ്ങിയപ്പം ആദ്യം ഇതിലുണ്ടായിരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി ഒൻപത് പേരായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ പാക്ക് വിഭജനത്തോടെ ഇതിൽ ഈ ഒരു അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് സോ ഓപ്ഷൻ ത്രീ ആണ് ശരി തരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെമ്പേഴ്സ് അടുത്ത ചോദ്യം ദ മേജർ എക്കണോമിക് ആൻട്രിബ്യൂട്ട് ഫോർ കംപെയറിങ് കൺട്രീസ് ഈസ് ദർ ഒന്ന് മോർട്ടാലിറ്റി റേറ്റ് രണ്ട് ഇൻകം മൂന്ന് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നാല് പോപ്പുലേഷൻ സോ മേജർ എക്കണോമിക് ആട്രിബ്യൂട്ട് ഫോർ കമ്പെയറിങ് കൺട്രീസ് അതായത് ഓരോ കൺട്രീസിൻ്റെയും മേജർ എക്കണോമിക് ആട്രിബ്യൂട്ട്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ഇൻകത്തിനെയാണ് ഓരോ രാജ്യത്തിനും വരുന്ന ഇൻകത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓപ്ഷൻ രണ്ടാണ് ശരിയുത്തരം അടുത്ത ചോദ്യം ഓൺ വിച്ച് റിവർ ഈസ് ദ ബക്രാനംഗൽ ഡാം സിറ്റുവേറ്റഡ് ബക്രാനംഗൽ ഡാം ഏത് നദിയിലാണ് ഓപ്ഷൻ എ ജലം ഓപ്ഷൻ ബി സത്ലജ് ഓപ്ഷൻ സി രവി ഓപ്ഷൻ ഡി ചിനാബ് ഓപ്ഷൻ ബി ആണ് ചരിത്രം സത്ലജ് നദിയിലാണ് ബക്രാനംഗൽ ഡാം സിറ്റുവേറ്റ് ചെയ്യുന്നത് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് റീസൺസ് ഫോർ വൈ കൺസ്ട്രക്ഷൻ ഓഫ് ഹ്യൂജ് ഡാംസ് ഈസ് ഓപ്പോസിഡ് വലിയ ഡാമിൻ്റെ പ്രോജക്ട്സൊക്കെ ഓപ്പോസ് ചെയ്യാൻ അതിനെ എതിർക്കാനുള്ള കാരണം എന്താണ് അപ്പോൾ ഇവിടെ നാല് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് ലാർജ് സ്കെയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പീസൻസ് ആൻഡ് ട്രൈബൽസ് നെക്സ്റ്റ് നോ സപ്പോർട്ട് ഇൻ പ്രൊഡ്യൂസിങ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി നെക്സ്റ്റ് ലാക്ക് ഓഫ് മാനുവൽ ലേബർ നെക്സ്റ്റ് ദേ ആർ നോട്ട് കോസ്റ്റ് എഫക്റ്റീവ് സോ ഇങ്ങനെയുള്ള വലിയ പ്രോജക്ട്സുകൾ തടയാനുള്ള കാരണം ഓപ്ഷൻ എ ആണ് ലാർജ് സ്കെയിൽ ഡിസ്പ്ലേസ്മെൻറ് ഓഫ് പീസൺസ് ആൻഡ് ട്രൈബൽസ് അടുത്ത ചോദ്യം വിച്ച് ഇന്ത്യൻ കൾച്ചറൽ സൈറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ താഴെ തന്നിട്ടുള്ള ഇന്ത്യൻ കൺസ്ട്രക്ഷനിൽ ഏതാണ് ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ റെഡ് ഫോർട്ട് കോംപ്ലക്സ് ഓപ്ഷൻ ബി ഹുമയൂൺ സ്റ്റോംപ് ഓപ്ഷൻ സി ജമാ മസ്ജിദ് ഓപ്ഷൻ ഡി കുത്തബ് മിനാർ സോ ഇതിൽ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ് ജമാ മസ്ജിദ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൈക്കോർട്സ് ഹാസ്ത ലാർജ് നമ്പർ ഓഫ് സീറ്റ്സ് ഇപ്പോൾ താഴെ തന്നിട്ടുള്ള ഏത് ഹൈക്കോർട്ടിലാണ് ലാർജ് നമ്പർ ഓഫ് സീറ്റ്സ് അതായത് ജഡ്ജസിൻ്റെ എണ്ണം എവിടെയാണ് കൂടുതലുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ മുംബൈ ഹൈക്കോർട്ട് ഓപ്ഷൻ ബി ഗുവാഹാത്തി ഹൈക്കോർട്ട് ഓപ്ഷൻ സി അലഹാബാദ് ഹൈക്കോർട്ട് ഓപ്ഷൻ ഡി കൊൽക്കത്ത ഹൈക്കോർട്ട് ഓപ്ഷൻ ബി ആണ് ശരിത്തരം ഗുവാഹാത്തി ഹൈക്കോർട്ട് അടുത്ത ചോദ്യം ഹൂ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഏഷ്യൻ ടു ട്രാവേഴ്സ് ദ ഗ്ലോബ് റൈഡിങ് എ ബൈസിക്കിൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ലോകം മൊത്തം ബൈസിക്കിളിൽ സഞ്ചരിച്ചിട്ടുള്ള ഏഷ്യക്കാരൻ അല്ലെങ്കിൽ ഏഷ്യക്കാരി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നാല് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഈ ചവ ദേവി ഓപ്ഷൻ ബി മയൂരി ലൂട്ടി ഓപ്ഷൻ സി വേദാങ്കി കുൽക്കർണി ഓപ്ഷൻ ഡി രാമേശ്വരി ദേവി സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വേദാങ്കി കുൽക്കർണി അപ്പം ഇയാൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് അവരുടെ ഇരുപതാം വയസ്സിലാണ് ലോകം മൊത്തം ബൈസിക്കളിൽ സഞ്ചരിച്ചിട്ടുള്ളത് ഇനി ഈ ചവോബ ദേവി എന്ന് പറയുന്നത് ഒരു ബോക്സിംഗ് താരമായി ബോക്സിംഗ് താരമാണ് നെക്സ്റ്റ് ലൂട്ടി എന്ന് പറയുന്നത് ട്രാക്ക് സൈക്ലിസ്റ്റാണ് അടുത്ത ചോദ്യം ഹൂ ഹാസ് ബീൻ ഹോണേഡ് വിത്ത് അശോക ചക്ര അറ്റ് ദ സിക്സ്റ്റി നയൻത് റിപ്പബ്ലിക് ഡേ ടു തൗസൻഡ് എയ്റ്റീൻ അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ അശോകചക്ര നേടിയിട്ടുള്ളത് ആരാണ് ഓപ്ഷൻ എ മോഹൻ ഗോസ്വാമി ഓപ്ഷൻ ബി മുകുന്ദ് വരദരാജൻ ഓപ്ഷൻ സി ജ്യോതി പ്രകാശ് നിരാള ഓപ്ഷൻ ഡി ഹങ്കപ്പൻ ദാദ സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ജ്യോതിപ്രകാശ് നിരാള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അശോകചക്ര നേടിയിട്ടുള്ളത് അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടർ ബാബുറാം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക അടുത്ത ചോദ്യം ടിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് ഈസ് ഡ്യൂ ടു ടിങ്ങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസിന് കാരണം ഓപ്ഷൻ എ അറ്റ്മോസ്ഫിയറിക് റിഫ്ലക്ഷൻ ഓപ്ഷൻ ബി അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഓപ്ഷൻ സി സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ഓപ്ഷൻ ഡി ഇൻറ്റേണൽ റിഫ്ലക്ഷൻ ഓപ്ഷൻ ബി ആണ് ശരിത്തരം അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ്റെ റീസൺ കൊണ്ടാണ് ടിംഗ്ലിംഗ് ഓഫ് സ്റ്റാർസ് ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് മെയ്ഡ് സോളാർ പ്ലാന്റ്സ് മാൻഡേറ്ററി ഫോർ ഹൗസിംഗ് സൊസൈറ്റീസ് ഇൻഡസ്ട്രീസ് ആൻഡ് അതർ സ്പെസിഫൈഡ് കാറ്റഗറീസ് ഓഫ് ബിൽഡിംഗ്സ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഏത് സംസ്ഥാനമാണ് പുതുതായിട്ട് ഉണ്ടാകുന്ന ഹൗസിംഗ് സൊസൈറ്റീസ് ഇൻഡസ്ട്രീസ് കൂടാതെ സ്പെസിഫൈഡ് കാറ്റഗറീസ് ഓഫ് ബിൽഡിങ്സ് എന്നിവയ്ക്കൊക്കെ സോളാർ പ്ലാന്റ്സ് നിർബന്ധമാക്കിയിട്ടുള്ളത് ഏത് സംസ്ഥാനമാണ് ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ് ഓപ്ഷൻ ബി നാഗാലാൻഡ് ഓപ്ഷൻ സി ഹരിയാന ഓപ്ഷൻ ഡി മണിപ്പൂർ ഓപ്ഷൻ സി ആണ് ശരിത്തരം ഹരിയാന സംസ്ഥാനമാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത ചോദ്യം മഷ്റൂംസ് ആൻഡ് അതർ മൈക്രോ ഓർഗാനിസംസ് ഫീഡ് ഓൺ ഡെഡ് പ്ലാന്റ് ആൻഡ് ആനിമൽ ടിഷ്യൂസ് ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു ഓപ്ഷൻ എ ഹ്യൂമസ് ഓപ്ഷൻ ബി കോൾഡ് ഓപ്ഷൻ സി സോൾഡ് ഓപ്ഷൻ ഡി പീറ്റ് ഓപ്ഷൻ എ ആണ് ശരിത്തരം ഹ്യൂമസ് അടുത്ത ചോദ്യം നാഷണൽ യൂത്ത് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ദ ബെർത്ത് ഡേ ഓഫ് ദേശീയ യുവജന ദിനം ആരുടെ ജന്മദിനത്തിലാണ് കൊണ്ടാടാറുള്ളത് ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദ ഓപ്ഷൻ ബി സ്വാമി അശോകാനന്ദ ഓപ്ഷൻ സി സ്വാമി രാജേഷ് ക്വാരാനന്ദ് മഹാരാജ് ഓപ്ഷൻ ഡി സ്വാമി അഭേദനന്ദ ഓപ്ഷൻ എ ആണ് ചരിത്രം സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനത്തിലാണ് നാഷണൽ യൂത്ത് ഡേ ആഘോഷിക്കാറുള്ളത് അടുത്ത ചോദ്യം ദോ പിസേ സീസണൽ ഗെയിം പ്ലേഡ് ഇൻ ഓപ്ഷൻ എ മഹാരാഷ്ട്ര ഓപ്ഷൻ ബി നാഗാലാൻഡ് ഓപ്ഷൻ സി മേഘാലയ ഓപ്ഷൻ ഡി ആസാം ഓപ്ഷൻ ഡി ആണ് ശരിത്തരം തരം ആസാം അടുത്ത ചോദ്യം വിച്ച് ഗ്യാസ് ഈസ് ഫ്ലഷഡ് ഇൻ എ ബാഗ് ഓഫ് ചിപ്സ് ടു പ്രിവെൻറ്റ് ദ ചിപ്സ് ഫ്രോം ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ് ഈ ഒരു ക്വസ്റ്റ്യില് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ക്യാരി ബാഗിൽ വരുന്ന ചിപ്സ് അതായത് ബിങ്കോ ലേസ് തുടങ്ങിയ ഈ ഒരു ചിപ്സുകൾ ഓക്സിഡൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ നിറച്ചിട്ടുള്ള വാതകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഓക്സിജൻ ഓപ്ഷൻ ബി ഹീലിയം ഓപ്ഷൻ സി ഹൈഡ്രജൻ ഓപ്ഷൻ ഡി നൈട്രജൻ ഓപ്ഷൻ ഡി ആണ് നൈട്രജൻ ആണ് അതിൽ നിറച്ചിട്ടുള്ള വാതകം അടുത്ത ചോദ്യം ഡിറ്റൻഷൻ ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് വിത്തൗട്ട് ട്രയൽ ഫോർ ടു ഇയേഴ്സ് വാസ് എ ഫീച്ചർ ഓഫ് ഈ ഒരു ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് വിചാരണ കൂടാതെ തടവിലിടാനുള്ള അധികാരം നൽകിയിട്ടുള്ളത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓപ്ഷൻ എ ഈസ്റ്റ് ഇന്ത്യ സ്റ്റോക്ക് ഡിവെൻഡ് റിഡംഷൻ ആക്ട് ഓപ്ഷൻ ബി ബ്രിട്ടീഷ് ഇന്ത്യ റെഗുലേറ്റിംഗ് ആക്ട് ഓപ്ഷൻ സി റൗളറ്റ് ആക്ട് ഓപ്ഷൻ ഡി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓപ്ഷൻ സി ആണ് ശരിതരം അടുത്ത ചോദ്യം വിച്ച് ഹോർമോൺ ഈസ് സെക്രിയേറ്റഡ് ബൈ പിറ്റൂറ്ററി ഗ്ലാൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് ഓപ്ഷൻ എ ഇൻസുലിൻ ഓപ്ഷൻ ബി തൈറോക്സിൻ ഓപ്ഷൻ സി അഡ്രിനാലിൻ ഓപ്ഷൻ ഡി ഗ്രോത്ത് ഹോർമോൺ ഓപ്ഷൻ ഡി ആണ് ശരീരം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും ഗ്രോത്ത് ഹോർമോൺ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇനി ഇൻസുലിൻ സെക്രിയേറ്റ് ചെയ്യുന്നത് പാൻക്രിയാസാണ് തൈറോക്സിൻ സെക്രിയേറ്റ് ചെയ്യുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡാണ് അഡ്രിനാലിൻ സെക്രിയേറ്റ് ചെയ്യുന്നത് അഡ്രീനൽ ഗ്ലാൻഡാണ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ ആർട്ടിസ്റ്റ് ഹാസ്ബീൻ അവാർഡെടുത്ത് ദ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ഗ്രാമി അവാർഡ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യ ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഏത് ആർട്ടിസ്റ്റാണ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ഗ്രാമി അവാർഡ് നേടിയിട്ടുള്ളത് ഓപ്ഷൻ എ രവിശങ്കർ ഓപ്ഷൻ ബി ലതാ മങ്കേഷർ ഓപ്ഷൻ സി എ ആർ റഹ്മാൻ ഓപ്ഷൻ ഡി ജാക്കിർ ഹുസൈൻ ഓപ്ഷൻ എ ആണ് ചരിത്രം രവിശങ്കർ അടുത്ത ചോദ്യം ഹൂ വാസ് ദ ഫൗണ്ടർ ചെയർപേഴ്സൺ ഓഫ് സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡിൻ്റെ ഫൗണ്ടർ ആരാണ് ഓപ്ഷൻ എ ജി ദുർഗാഭായി ദേശ്മുഖ് ഓപ്ഷൻ ബി അരുണ ആസിഫ് അലി ഓപ്ഷൻ സി സരോജിനി നായിഡു ഓപ്ഷൻ ഡി ആനി ബസൻറ്റ് ഓപ്ഷൻ എ ആണ് ശരിത്തരം ജി ദുർഗാഭായി ദേശ്മുഖാണ് സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർപേഴ്സൺ അടുത്ത ചോദ്യം ഇൻ വിച്ച് ഇയർ വാസ്ത പ്രൈം മിനിസ്റ്റർ റോസ്ഗർ യോജന സ്കീം ലോഞ്ചഡ് പി എം ആർ വൈ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ള വർഷം ഏതാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ എ ആണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പി എം ആർ വൈ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സീ പോർട്സ് ഡിക്ലൈൻഡ് ആഫ്റ്റർ ദ എമർജൻസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓപ്ഷൻ എ വിശാഖപട്ടണം ഓപ്ഷൻ ബി സൂററ്റ് ഓപ്ഷൻ സി ബോംബെ ഓപ്ഷൻ ഡി കൽക്കത്ത ഓപ്ഷൻ ബി ആണ് ശരിത്തരം സൂററ്റ് അടുത്ത ചോദ്യം ഹൂ സെറ്റപ്പ് ദ ഫസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ഇൻ ഇന്ത്യ ഇൻ നയൻറ്റീൻ ട്വൽവ് അറ്റ് ജംഷഡ്പൂർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജംഷഡ്പൂരിൽ ഇന്ത്യയിലെ ആദ്യത്തെ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് തുടങ്ങിയിട്ടുള്ളത് ആരാണ് ഓപ്ഷൻ എ ആർ ജെ ടാറ്റ ഓപ്ഷൻ ബി ഡി ജെ ടാറ്റ ഓപ്ഷൻ സി ജെ എൻ ടാറ്റ ഓപ്ഷൻ ഡി ആർ ഡി ടാറ്റ ഓപ്ഷൻ സി ആണ് ചരിത്രം ജെ എൻ ടാറ്റ അടുത്ത ചോദ്യം ദ ഫെസ്റ്റിവൽ അസോസിയേറ്റഡ് വിത്ത് ദ വെർഷിപ്പ് ഓഫ് ദ സൺ റിവർ ആൻഡ് പോണ്ട്സ് ഓപ്ഷൻ എ ചത്ത് ഓപ്ഷൻ ബി ടീജ് ഓപ്ഷൻ സി ദിവാലി ഓപ്ഷൻ ഡി മകർ സംക്രാന്തി ഓപ്ഷൻ എ ആണ് ശരിത്തരം ചത്ത് അടുത്ത ചോദ്യം വിച്ച് ടൈപ്പ് ഓഫ് ഫാർമിംഗ് ഈസ് പ്രാക്ടീസഡ് ഇൻ ഏരിയാസ് ഓഫ് ഹൈ പോപ്പുലേഷൻ പ്രഷർ ഓൺ ലാൻഡ് ഓപ്ഷൻ എ കൊമേഴ്ഷ്യൽ ഫാമിംഗ് ഓപ്ഷൻ ബി ഇൻറ്റെൻസീവ് സബ്സ്റ്റൻസസ് ഫാമിംഗ് ഓപ്ഷൻ സി എക്സ്റ്റൻസീവ് സബ്സ്റ്റൻസസ് ഫാമിംഗ് ഓപ്ഷൻ ഡി പ്രിമിറ്റീവ് സബ്സ്റ്റൻസസ് ഫാമിംഗ് ഓപ്ഷൻ ബി ആണ് ശരിത്തരം ഇൻറ്റെൻസീവ് സബ്സ്റ്റൻസസ് ഫാമിംഗ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് പോളിസി ഫാൾസ് അണ്ടർ റൈറ്റ് ടു വർക്ക് අයිු්මන් බාරත් පෂන්බ ප්‍රධානන් මන්ද්‍රී උද්ජල ලියෝජනා පෂන්ී මහත්මා ගාන්ධී නශල් රූරල් එම්බලයිමෙන් ගෑරන්ඩ පෂන්ඩ සෞවවාාගස්කීම් පෂන් සී අන ශරිතර මහත්මා ගාන්ධී නශනල් රූරල් එම්බරොයිමන් ගේන්ඩ ක් සොුඩ සල්ලෙ ഡിസ്കസ് ചെയ്തിട്ടുള്ള ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക എസ് എസ് സി ജി ഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവർക്കും ജയ് ഹിന്ദ്